ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ്റെ ഒരു കറിയാണ്. നല്ല കുറുകുറാന്നിരിക്കുന്ന ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സോയാബീൻ ആണെങ്കിൽ വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. വലിയ സോയാബീൻ ആയതുകൊണ്ട് ഞാൻ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വേണം. അപ്പം ഞാൻ അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, സ്പൈസസ്, ഗ്രാമ്പു, പട്ട, ഏലക്ക ഒരുപാട് എടുക്കല്ലേ. കറിക്ക് കമ്പർപ്പുണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ നമുക്ക് പാൽ വേണം, കട്ടിയായിട്ടുള്ള പാൽ വേണം. അപ്പം ഞാൻ മുരളിപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു കടായി വെക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം വെളിച്ചെണ്ണ എടുക്കരുത്, ഗോൾഡ് വിന്നറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സവാളമായിട്ടാണ് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, സ്പൈസസ് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള കറിക്ക് ടേസ്റ്റ് കിട്ടുക, ഒരു പെർഫെക്റ്റായിട്ട് ആ കറി കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ദാ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടണം, പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നിലകി കൊടുക്കുക. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ, നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തെന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് തണുക്കാൻ വെച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റണം. ഇത് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അത് അവിടെ നിൽക്കട്ടെ. നമുക്കിനി ആ കടായി തന്നെ നമുക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഓൾറെഡി നമ്മൾ സവാളക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യമുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിലയിൽ കൊടുക്കാം. എൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. വേണമെങ്കിൽ മഞ്ഞപ്പൊടി സവാളയുടെ കൂടെ ഇട്ട് ഇളക്കി കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളിൻ്റെയും സവാളയുടെയും പേസ്റ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഒരു തിക്ക് ഗ്രേവി കറി ആയതുകൊണ്ട് ഇന്ന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി വെന്ത സാധനങ്ങൾ എൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഒരല്പം മൺസാരി ഇട്ട് കൊടുക്കുക. പേരിനിട്ട് കൊടുത്താൽ മതിയാവും. മധുരം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് തോന്നിയാൽ മതിയാവും. ഒരുപാട് മധുരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. പിന്നെ നമുക്ക് ഫൈനലി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളക്കരുത്, ഒരു മിനിറ്റ് കഴിഞ്ഞ് കറി ഓഫാക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.